Welcome to Garam Masala, the magic spices of cooking. ഇന്ന് നമുക്ക് നാടൻ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. വിറകടുപ്പിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. ഇത് റൈസ്, അപ്പം, ചപ്പാത്തി ഇവയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ചെറിയ ഉള്ളി, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി പീസ്, 8 മുതൽ 10 എണ്ണം വരെ വെളുത്തുള്ളി, ചെറുതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക് ഇവയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനെ നമുക്ക് ബീഫിലോട്ട് ചേർക്കാം. അടുത്തതായി നമുക്ക് പൗഡറുകളാണ് ചേർക്കേണ്ടത്. ഇതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ ഇവ കൂടെ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ഈ മസാലയെല്ലാം ബീഫിൽ നന്നായി പിടിക്കുകയുള്ളൂ. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ഈ ബീഫ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ നമുക്ക് മൺചട്ടിയിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ബീഫ് വെന്ത് വരുമ്പോൾ ആവശ്യാനുസരണം ചൂടുള്ള വെള്ളം ഒഴിച്ചു വേണം വേവിച്ചെടുക്കാൻ. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. നമുക്കിതിനെ വിറകടുപ്പിലോട്ട് മാറ്റാം. ബീഫ് നന്നായി തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ മൺചട്ടിയുടെ അടിയിൽ പിടിക്കും. ആവശ്യമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്. ബീഫ് കുക്കായി വരാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. ഇപ്പോൾ നമ്മുടെ ബീഫ് കറിയിലെ പീസസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറി വറ്റിപ്പോകും. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. അങ്ങനെ വിറകടുപ്പിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സ്വാദിഷ്ടമായ നാടൻ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ്, ഗീ റൈസ്, ചപ്പാത്തി, റോട്ടി, അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.